തുടർ ചികിത്സ ആവശ്യമുള്ള എൻഡോസൾഫാൻ ദുരിതബാധിതരടക്കമുള്ള നൂറുകണക്കിന് രോഗികളുണ്ടായിട്ടും മതിയായ ചികിത്സാ സൗകര്യങ്ങൾ കാസർഗോഡ് ജില്ലയിൽ ഇതുവരെ ആയിട്ടില്ല. 3 വർഷം മുൻപ് തറക്കല്ലിട്ട മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാകട്ടെ എങ്ങും എത്തിയിട്ടുമില്ല. ജനറൽ ആശുപത്രിയും ജില്ലാ ആശുപത്രിയും 2 താലൂക്ക് ആശുപത്രികളുമടക്കം കിടത്തി ചികിത്സയുള്ള 4 ആശുപത്രികളാണ് കാസർഗോഡ് ജില്ലയിൽ ആകെയുള്ളത്. 210 ഡോക്ടർമാർ വേണ്ടിടത്ത് ഉള്ളത് 157 പേർ. പനിയടക്കമുള്ള വിവിധ പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചതോടെ കർണാടകയിൽ നിന്നടക്കമുള്ള 53 ഡോക്ടർമാരെ കരാർ വ്യവസ്ഥയിൽ നിയമിച്ച് ആരോഗ്യവകുപ്പ് ഡോക്ടർമാരുടെ എണ്ണം ഇപ്പോൾ ഒരുവിധം ഒപ്പിച്ചിട്ടുണ്ട്. നഴ്സുമാരടക്കമുള്ള ജീവനക്കാരുടെ എണ്ണം എന്നാലും കുറവ് തന്നെ. പഴക്കം ചെന്ന എക്സ്റേ മെഷീനുകളും ജനറേറ്ററുകളും തകരാറാവുന്നതടക്കം ആശുപത്രികളെല്ലാം അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ദുരിതത്തിലാണ്. കാസർകോട്ടെ സർക്കാർ ആശുപത്രികളിലെ ശോച്യാവസ്ഥ മുതലെടുക്കുന്നത് മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രി ലോബികളാണ്. എന്തുകൊണ്ടാണ് എൻഡോസൾഫാൻ ദുരിതബാധിതരടങ്ങുന്ന അങ്ങേറ്റം സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഏറ്റവും ആദ്യം മെഡിക്കൽ കോളേജ് വേണ്ട ഒരു സ്ഥലത്ത് അവസാനത്തെ മെഡിക്കൽ കോളേജ് പോലും ഉണ്ടായില്ല എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ആരോഗ്യ മേഖലയിലെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരമായി കഴിഞ്ഞ സർക്കാർ ബദിയടുക്ക ഉക്കിരടുക്കയിൽ പ്രഖ്യാപിച്ച മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞ് 2 വർഷത്തോളം നിർത്തിവെച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ മാത്രമാണ് വീണ്ടും ആരംഭിച്ചത്. 1 വർഷം കൊണ്ട് 1ാം ഘട്ടം പൂർത്തിയാക്കുമെന്നായിരുന്നു പ്രഖ്യാപനമെങ്കിലും ഈ രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പോയാൽ അടുത്ത കാലത്തൊന്നും പണി പൂർത്തിയാകുന്ന ലക്ഷണവുമില്ല. പ്രശാന്ത് നിലമ്പൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.